പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആവശ്യമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന നിലപാടിൽ ഉറച്ച കോൺഗ്രസ്. മുഖ്യശത്രു ബിജെപി എന്ന് കോൺഗ്രസ് വക്താവ് ബസുറായ് ചൌധരി 24നോട് പറഞ്ഞു. രാഹുൽഗാന്ധി ഇന്നു മുതൽ ബംഗാളിൽ പ്രചാരണത്തിനെത്തും. കഴിഞ്ഞ നാല് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകളിൽ രാഹുൽ പ്രിയങ്കാഗാന്ധിമാർക്ക് പ്രാധാന്യമുണ്ടായിരുന്നില്ല. എന്നാൽ ആ അവസ്ഥ അഞ്ചാം ഘട്ടം മുതൽ മാറിയിരിക്കുകയാണ്. രാഹുലിന്റെയും പ്രിയങ്കയുടെയും ചിത്രം കോൺഗ്രസ് പോസ്റ്ററുകളിൽ വ്യാപകമായി ഇപ്പോൾ ഉപയോഗിക്കുന്നു. മാത്രമല്ല, സംയുക്ത മോർച്ചയുടെ രൂപീകരണത്തിന് കാരണമായ അടിസ്ഥാന നയത്തെയും പൂർണ്ണമായി തിരുത്തുകയാണ് പാർട്ടി ഇപ്പോൾ. മമതയും ബിജെപിയും ഒരുപോലെ ശത്രുവാണെന്ന നിലപാടിൽ നിന്നും പൂർണ്ണമായും പാർട്ടി സംസ്ഥാനത്ത് പിന്നാക്കം പോയിരിക്കുന്നു. ബിജെപിയാണ് മുഖ്യശത്രുവെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണച്ചേക്കുമെന്നും പാർട്ടിയുടെ മുഖ്യ വക്താവ് റാണ ബസുറായ് ചൗധരി 24നോട് പറഞ്ഞു. ആന്റി ബിജെപി ഗവൺമെന്റ് കണ്ണു കെട്ടിയേ तो उनको तो मेरा ही सपोर्ट देना पड़ेगा. ये नंबर को उनका जरूरत पड़ेगा. इसीलिए ये संयुक्त मोर्चा का सपोर्ट लेके ममता को गवर्नमेंट करना ही पड़ेगा. उनको हम लोग का पास सरेंडर करना ही पड़ेगा. രണ്ട് റാലികളിലാണ് ആദ്യ ദിനം രാഹുൽ ഇന്ന് ബംഗാളിൽ പങ്കെടുക്കുക. ഉത്തര ദിനാജ്പൂർ, ഡാർജിലിംഗ് ജില്ലകളിലാണ് സമ്മേളനം. മറുവശത്ത് കോൺഗ്രസ് നിലപാട് എന്തായാലും മമതയും ബിജെപിയെയും സംസ്ഥാനത്ത് ഒരുപോലെ എതിർക്കുമെന്നതാണ് പാർട്ടിയുടെ നിലപാടെന്ന് സിപിഎം ആവർത്തിച്ചു. സഖ്യരൂപീകരണത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം താൽക്കാലിക മമതാ വിരോധം മാത്രമായിരുന്നു. കോൺഗ്രസിന് നിശ്ചയമായും വരും ദിവസങ്ങളിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. കൊൽക്കത്തയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും ആർ രാധാകൃഷ്ണൻ 24. കോഴിക്കോട് രാമനാട്ടുകരയിൽ വൻ ലഹരി മരുന്നു വേട്ട. 3 ലിറ്റർ ഹാഷിഷ് ഓയിലാണ് ഫറോക്ക് എക്സൈസ് പിടികൂടിയത്. വിപണിയിൽ 3 കോടി രൂപ വില മതിക്കും. സംഭവത്തിൽ പയ്യാനക്കൽ ചക്കുംകടവ് സ്വദേശി അൻവറിനെ അറസ്റ്റ് ചെയ്തു.